നമസ്കാരം പാകിസ്ഥാനിലെ മുൻ മതകാര്യ മതകാര്യമന്ത്രിയും ഇസ്ലാമിക പ്രഭാഷകനും മോട്ടിവേഷൻ സ്പീക്കറും പ്രശസ്ത ടെലിവിഷൻ അവതാരകനുമായ ആമിർ ലിയാഖത്ത് ഹുസൈൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് രാജ്യത്ത് വൻ വിവാദമായിരിക്കുകയാണ് അദ്ദേഹം ഈയിടെ മയക്കുമരുന്ന് അടിച്ച് കിറുങ്ങി നഗ്നനായി നടക്കുന്ന വീഡിയോ പുറത്തു വന്നത് വൻ വിവാദമായിരുന്നു ഇത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് അദ്ദേഹത്തിന്റെ മരണവിവരം എത്തുന്നത് ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രികെ ഇൻസാഫ് നേതാവായ ആമീറിനെ കറാച്ചി ഗുദാദത്ത് കോളനിയിലെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണം സംബന്ധിച്ച് ദുരൂഹതയുള്ളതിനാൽ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നീക്കവും വിവാദമായി പോസ്റ്റ്മോർട്ടം മതവിരുദ്ധമാണെന്ന വാദമാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉയർത്തിയത് പക്ഷേ സർക്കാർ ഇത് പരിഗണിക്കാതെ പോസ്റ്റ്മോർട്ടം നടപടികളുമായി മുന്നോട്ടു പോയി ഇതിനെതിരെ ആയിരങ്ങളാണ് തെരുവിൽ ഇറങ്ങിയത് ഒപ്പം മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ വേറെയും പാകിസ്ഥാനിലെ ഏറ്റവും സെൻസേഷണൽ വിഷയമായി ആമിർ ലിയാഖത്തിന്റെ മരണം മാറിക്കഴിഞ്ഞു മതത്തിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നാല്പത്തിയൊൻപതാം വയസ്സിൽ അന്തരിച്ച ആമിർ ലിയാഖത്ത് ഹുസൈൻ വിവാദങ്ങളുടെ കളിത്തോടനായിരുന്നു മതത്തിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നയാൾ എന്നാണ് ഇദ്ദേഹം വിമർശിക്കപ്പെട്ടത് ഒരാഴ്ച മുമ്പാണ് സ്വന്തം വീട്ടിൽ ഉടുതുണി ഇല്ലാതെ നിൽക്കുന്ന ആമിറിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് മയക്കുമരുന്ന് ഉപയോഗിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു അന്ന് അദ്ദേഹം അതുണ്ടാക്കിയ വിവാദം വലിയ ക്ഷീണമാണ് ഈ രാഷ്ട്രീയ നേതാവിന് സൃഷ്ടിച്ചത് വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങളെ തുടർന്ന് ആടിയുലയുകയായിരുന്ന ആമിറിന് ഈ സംഭവം വലിയ ആഘാതമാണ് ഉണ്ടാക്കിയതെന്നാണ് അടുത്ത സുഹൃത്തുക്കൾ വിശദീകരിക്കുന്നതും മരണത്തിലേക്ക് നയിച്ചത് ഈ മാനസിക സമ്മർദ്ദമായിരിക്കുമെന്നും അവർ സൂചന നൽകുന്നുണ്ട് പേരും പെരുമയും സൃഷ്ടിക്കാൻ എം ബി ബി എസ് സർട്ടിഫിക്കറ്റും വിദേശ ബിരുദ സർട്ടിഫിക്കറ്റുകളും വ്യാജമായി ഉണ്ടാക്കിയെന്ന് നേരത്തെ ആമിറിനെതിരെ ആരോപണം ഉയർന്നിരുന്നു നിരന്തര വിവാദങ്ങളിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ആമിർ മന്ത്രിയായിരിക്കെ പാർട്ടി രാജി ആവശ്യപ്പെടുകയായിരുന്നു എം ക്യു എം നേതാവായിരുന്ന ഇയാൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ ഇമ്രാൻഖാന്റെ പാർട്ടിയിൽ ചേരുകയും പിന്നീട് പാർലമെന്റ് അംഗമായി മാറുകയും ചെയ്തു